നമ്മളെ മരിച്ചടക്കം വിചാരിക്കാൻ മുന്നിൽ ഈ സമയത്ത് നമ്മളെ മക്കൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് ചൊല്ലാൻ നമ്മുടെ മക്കൾ നമ്മളെ മുന്നിലില്ലെങ്കിൽ ആലോചിച്ചോക്കിയങ്ങൾ എന്ത് കാര്യം നമുക്കുള്ളത്? ഉറ്റാക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടിയത്? ഉറ്റാക്ക് പൈസ ചിലവാക്കിയിട്ട് എന്ത് നേട്ടമാണ് കിട്ടിയത്? ഒരു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയാനുള്ള ബോധം പോലും ഇല്ലായെങ്കിൽ നമ്മളെ നാട്ടിലെ പല ആൾക്കാരും നമുക്കറിയാം, വലിയ വലിയ ആൾക്കാരാണ്. പക്ഷേ ഇറ്റാളെ മക്കളോടൊക്കെ ഒന്ന് ബാപ്പ മരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ മരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഇന്ന് മാമുക്ക് എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് പേടി എനിക്കറിയില്ല എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ എന്തിനാ പേടി ഇറങ്ങുന്നത്? ഫാത്തിഹയും സലാത്തും അല്ലാഹു അക്ബർ പറയാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറയാൻ എനിക്ക് പേടിയാണ്. നാല് തക്ബീർ കെട്ടാൻ, മുന്നിൽ നിൽക്കാൻ, എന്റെ വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പേടിയാണ്. കഴിയുന്നില്ല. നമ്മൾ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മൾ എന്തോ അവരുടെ സുഖം നോക്കും, നമ്മുടെ സുഖം നോക്കുന്നു, നമ്മൾ അങ്ങനെ പോകുന്നു. എന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് സമാധാനം പറയേണ്ട ഒരവസ്ഥ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിലും സഹോദരന്മാരെ, ഒരു താക്കീത് എന്നുള്ള നിലക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു ഉപദേശം എന്നുള്ള നിലക്ക് തന്നെ, ഇത് നമ്മളൊന്ന് എടുത്ത് ഖുർആൻ പഠിപ്പിക്കാൻ, ഖുർആൻ അറിയാൻ, മനസ്സിലാക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമ്മളെ ബാധ്യത തീരൂല, നമ്മുടെ ബാധ്യത തീരൂല എന്ത് പറഞ്ഞാൽ നമ്മുടെ ബാധ്യത തീരൂല. കാരണം ഇന്നമ അമ്മവാലക്കും ഔലാദക്കും ഫിത്ന. ആദ്യം ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദീന് കൊടുത്തേ മതിയോ നമുക്ക്? നമ്മൾ ഒഴിവുള്ള സമയത്ത് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനത്തിന് ഇങ്ങനെ പറഞ്ഞുവെച്ചുകൊണ്ടിരിക്കും. ദുന്യവിയായ കാര്യങ്ങൾക്ക് ഷോർട്ട് ടൈം കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഖുർആനൊക്കെ വിളിച്ചാലോ എപ്പോൾ വേണ്ട കുറച്ചെഞ്ഞിട്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകൾ ഉമ്മമാരാണ്. ഒന്നിപ്പോൾ പഠിക്കണം, കുറച്ചായിട്ട് കൊടുത്താൽ മതി. അറിയും ഉണ്ടാവരുത് കുറ്റപ്പെടുത്തുന്നതല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ നിക്കോമപ്പെടുത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഉപ്പയേക്കാൾ ബാധ്യത നിങ്ങൾക്കാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതിനെ തിരഞ്ഞെടുക്കണം എന്ന് പറയാൻ കാരണം. ഉമ്മമാർക്കാണ് ബാധ്യത. ഉമ്മ സത്യത്തിൽ മദ്രസയാണ്, ഉമ്മ സത്യത്തിൽ മദ്രസയാണ്. അവരാണ് ഇതിലേക്ക് മുന്നിട്ടിറങ്ങേണ്ടത്. ഈ ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ, ഇസ്ലാഹിയത്ത് പഠിപ്പിക്കാൻ, അത് നമ്മൾ തയ്യാറാകുന്നുള്ളതാണ്. ഇനി നമ്മളെ മക്കൾ ഇവിടെ നാട്ടിലാണോ? അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് പറഞ്ഞേക്കോരെ, ഒരു സമയം വെറുതെ നിൽക്കണ്ട, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്. ഇല്ലെങ്കിൽ നമ്മൾ ആരായിരിക്കും? ഉലായിക്കും, നമ്മൾ അശ്രദ്ധാലുക്കളുടെ കൂട്ടത്തിൽ വിട്ടുപോകും. അതുകൊണ്ട് ഒന്നാമത്തത് നമ്മൾ ഖുർആൻ പഠിക്കുക, രണ്ടാമത്തത് കുട്ടികളെ ദീനീ ചിട്ടകളിലേക്ക് കൊണ്ടുപോവുക, അവരെ ഒഴിവ് സമയം കിട്ടിയാൽ ഖുർആൻ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുക, മൂന്നാമത്തെ കാര്യം ആഖിറത്ത് എന്താണെന്ന് പഠിക്കും. ഈ സമയം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? ആഖിറത്ത് എന്താണെന്ന് പഠിക്കുക. എന്താ ആഖിറത്ത് എന്നാൽ? ഈ ദുനിയാവിൽ നിന്ന് ഈ സമയം ഇത് കഴിഞ്ഞു പോയി, മാക്സിമം പോയാൽ നമുക്കൊരു 100, 105, 100 ഒക്കെ വയസ്സ് കിട്ടിയ, 60-ൻ്റെ അപ്പുറം 70-ൻ്റെ അപ്പുറം വല്ലാതെ അതും പോകുന്നില്ല. ഇനി ആലോചിച്ച് നോക്കിയാണ്, 40 വയസ്സായ ഒരാളാണെങ്കിൽ 60-ൽ എത്ര ഉണ്ട്? 20 വയസ്സേ ബാക്കിയുള്ളൂ. 50 ആണെങ്കിലോ 10 ഉള്ളൂ. 55 ആണെങ്കിലോ 5 ഉള്ളൂ. എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ എത്ര? 70-ൻ്റെയും 60-ൻ്റെയും ഇടയിലാണ് എന്ന്. ഇനി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഓരോരോ സെക്കൻഡുകളും എങ്ങട്ടാ പോണേ? ഖബറിലേക്കാ. പോയി തിരിച്ചിട്ടോ? ഇല്ല. പിടിച്ചേക്കാൻ പറ്റുമോ? ഇല്ല. പെട്ടിയിലാക്കാൻ പറ്റുമോ? ഇല്ല. കല്ലാസിൽ പോയിക്കാൻ പറ്റുമോ? ഇല്ല. പൂട്ടിക്കാൻ ഒന്നും പറ്റില്ല. സമയം പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഒഴിവ് സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കണക്ക് റബ്ബിനോട് പറയേണ്ടി വരും.
ആഖിറത്ത് നമ്മൾ പരാജയപ്പെടും. ആഖിറത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. വൽ ആഖിറത്തു ഖൈറു വഅബ്ഖ, അതെന്നും നിലനിൽക്കുന്ന പിടിച്ചാൽ കിട്ടില്ല എന്നും. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം രാവിലെ എണീക്കുമ്പോൾ തന്നോട് തന്നെ സംസാരിച്ചിട്ടാണ് അദ്ദേഹം എണീക്കുക. പ്രാർത്ഥനയൊക്കെ തന്നെ അദ്ദേഹം തന്നോട് സംസാരിച്ചു, സമയമേ തന്നോട് പറയാണ്, സമയമേ നീ ഉപകാരപ്പെടാത്ത ഒന്നും ഇനിയും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ, ഇന്നെനിക്ക് ഉപകാരപ്പെടുന്ന സമയമുണ്ടായിരിക്കണമെന്ന്, എന്നെ നാശത്തിലേക്ക് നീ വലിച്ചെടുക്കരുത് എന്ന് പറയുന്ന സമയത്തോട് അവർക്ക് വേദനയായിരുന്നു. സത്യത്തിൽ നമുക്ക് എത്ര വേദന, നമുക്ക് എന്ത് പ്രയാസം, പോയാ പോയി വന്നാ വന്ന് ഇതന്നെ നമ്മളെ വട്ട്. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മൾ നമ്മുടെ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആഖിറത്ത് നഷ്ടപ്പെടും. ഉപയോഗപ്പെടുത്തി കൃത്യമായി ചോദ്യമൊക്കെ ചോദിച്ച്, പഠിച്ചോ ചോദ്യം ചോദിച്ച് ഇന്നതൊക്കെ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞ് സ്വർഗത്ത് പോയാൽ ഫഖദ് ഫാസ്, വിജയിച്ചു, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ രണ്ട് ലോകവും നമ്മൾക്ക് നഷ്ടമായിരിക്കും. ഖസിറ ദുനിയാ വൽ ആഖിറ, ഏതാ നമുക്ക് വേണ്ടത് നമ്മൾ തീരുമാനിക്കാം. ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ, ഇനി കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് വഴിയില്ല. നമ്മൾ കേൾക്കാത്ത കുറവും നമുക്കില്ല. അതുകൊണ്ട് കൃത്യമായി സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൈദ ഫർഗത്ത ഫൻസബ്, നീ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോകും. ആഖിറത്തിലേക്കുള്ള പണിയായിരിക്കണം. നമുക്കൊക്കെ എത്ര ഉള്ളു പറയുന്നത്, ആയുസ് ഹത്ത സുർത്തുമുൽ മക്കാബിർ, ഇത്ര ഉള്ളു. ഇന്നാവോ നാളെ ആഖിറത്തിനെ പഠിക്കാൻ മനസ്സിലാക്കുക. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുള്ളത്. ആ സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങൾ അല്ലാഹു പറഞ്ഞത് ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുർ റഹ്മാനൊക്കെ വായിച്ചാൽ നമ്മുടെ മനസ്സ് അല്ലേ ഒരു ആശ്വാസം സ്വർഗം കേൾക്കുമ്പോൾ. നമ്മളത് പഠിക്കാൻ തയ്യാറാവണം. അതാണ് ആഖിറത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ആയുസ് കൂടുതലില്ല, കുറച്ചുള്ളൂ. നമ്മളൊക്കെ പോവാനേക്കണം, അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. നമ്മളൊക്കെ പോവാനേക്കണം, ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞു. ഒരു മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടെക്കാനുള്ളതാണ്. നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോൾ, വേണ്ട ഇന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കേണ്ടി, എൻ്റെ മരണം ഇന്നാണെങ്കിൽ, എൻ്റെ മരണം ഇന്നാണെങ്കിൽ, ഒന്നും കൂടെ പറഞ്ഞ എൻ്റെ മരണം ഇന്നാണെങ്കിൽ. നാളൊരു പക്ഷേ അലാറടിക്കുമ്പോൾ നമ്മൾ അറിയൂല, ആരെങ്കിലും വന്ന് വിളിക്കുമ്പോഴും നമ്മൾ അറിയൂല. നമ്മളെടുത്ത വസ്ത്രം അത് കത്തിരികൊണ്ട് കീറി മൂന്ന് കഷ്ണം തുണിയിലേക്ക്, അല്ലെങ്കിൽ പൊണ്ണുങ്ങാഞ്ച് കഷ്ണം തുണിയിലേക്ക് എടുത്തു വെക്കുന്നൊരവസ്ഥ. കുട്ടികൾ കരയുന്നു, ബാപ്പ കരയുന്നു, ഉമ്മ കരയുന്നു, ഭർത്താവ് കരയുന്നു, ഭാര്യ കരയുന്നു, എല്ലാവരും. ഇത്രയേ ഉള്ളൂ നമുക്ക്, ഒറ്റങ്ങ് വലിക്കുക, താഴേക്ക് വരിക. പിന്നെ നമ്മൾ ആഖിറത്തിലാ, അടുത്തൊരു ലോകത്താ. ആ ഖബറുകളെ ഒറ്റക്കിടക്കുന്ന അവസ്ഥയെങ്കിൽ ആലോചിച്ചിട്ട് നമ്മളെ സമയം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഒരു ദിവസം നമുക്ക് ഒരു മണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റെങ്കിലും ഖുർആന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ വായിക്കണമെന്ന് തോന്നും. കാരണം നമ്മൾ കുറേ പുസ്തകം വായിച്ച്, തഫ്സീർ വായിച്ച്, കുറേ ഖുർആന്റെ ആയത്ത് പഠിച്ച്. അപ്പം ഇങ്ങനെ നമുക്ക് തോന്നാൻ എന്ത്, ഞാനൊരു മുസ്ലിം വായിക്കണം ഒറിജിനൽ, ഐ നിനക്കൊന്നും ഇല്ല ബാക്കി, എന്നിങ്ങനെ ഒരു തോന്നലാ. നിനക്ക് ക്ലാസ്സൊന്നും വേണ്ട, ഖുർആനൊന്നും വേണ്ട, എനിക്ക് ഇനി വായിക്കണ്ട, ഞാൻ എവിടേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ എന്നെ ഇതിലൊക്കെ എന്ന് ഇങ്ങനെ തോന്നണേ നമുക്ക്. ആ തോന്നലാണ് മറ്റു. എന്നിട്ട് ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക. ഒന്ന് വിചാരണ നടത്തുക, നമ്മൾ സ്വന്തത്തൊന്ന് വിചാരണ നടത്തുക. ഒന്നിങ്ങനെ തൂക്കിയൊക്കെ തുതാശിലിട്ടിട്ട് എൻ്റെ സമയം എൻ്റെ കർമ്മം, എൻ്റെ സമയം എൻ്റെ കർമ്മം, എൻ്റെ സമയം എൻ്റെ കർമ്മം, ഏതാണ് ഇടത്തെ കൈയാണോ തോന്നുന്നത്, വലത്തെ കൈയാണോ തോന്നുന്നത് നോക്കുക. فأما من ثقلت موازينه فهو في عيشة راضية. الله سبحانه وتعالى സമയം കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി നൽകണ റഹ്മാനെ. അള്ളാഹുവെ, പാപികളാണ്, ദോഷികളാണ്, പാപം ഞങ്ങൾക്ക് നീ പുറത്തുനിന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, നമ്മുടെ സംഘടനാ നേതാക്കന്മാർ, നമ്മുടെ ദീനിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ, അവർക്കെല്ലാവർക്കും അള്ളാഹുവെ നീ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രണ്ടാളുകൾ മരിച്ചൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പിന്നെ ട്രഷറർ നൂർഷക്കൻ്റെ നാട്ടിലെ കേരളത്തിൻ്റെ ട്രഷറർ നൂർഷക്കൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഗഫൂർ സാഹിബ് കള്ളിയത്ത്, അദ്ദേഹം ഇന്നലെ മരിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാലയളവിൽ കണ്ടത് കാര്യങ്ങൾ, ഞാനും പോകുന്നുള്ള നെയ്യത്തോടു കൂടി പറിച്ച പ്രാർത്ഥന കുറച്ചുകൂടി വെക്കുന്നുണ്ടാവും, നമുക്കും കിട്ടേണ്ടതാണെന്നല്ലേ. അതേപോലെ നമ്മളെ പിന്നെ അബ്ബാസ്ഖാൻ്റെ ഇളയമൻ്റെ മകൻ്റെ ഭാര്യ രോഗിയായി കിടക്കിയിരുന്നു, മരിച്ചിട്ടുണ്ട്, ക്യാൻസറായിരുന്നു രോഗം. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമുള്ള രോഗങ്ങളിൽ നിന്ന്, വലുതും ചെറുതുമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്ന് പിടിപെടുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ല മരണം മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന, ദീനിയായി ചിന്തിക്കുന്ന, ദീനിയായി വളരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കട്ടെ, മക്കൾ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കട്ടെ. നരകം അത് ഭയാനകമാണ്, അള്ളാഹ് താങ്ങാത്തതാണ്. പഠിച്ച റബ്ബെ, കൃത്യമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അമലുകൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് സ്വാലിഹ്യങ്ങളാക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങൾക്ക് സ്വാലിഹ്യങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവത്തെ ഞങ്ങൾക്ക് നന്നാക്കി തരണം റഹ്മാനെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله